ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് തൃശ്ശൂർ സ്പെഷ്യൽ ഇൻഡേറി അപ്പം ഉണ്ടാക്കുന്നത്. ഇത് തൃശ്ശൂർ ഭാഗത്ത് പാതി നോയമ്പിന്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. രണ്ട് രീതിയിലാണ് ഇൻഡേറി അപ്പം ഉണ്ടാക്കുക. ആ രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. ഇൻഡേറി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഈ ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു അര ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടില്ല. ഇത്ര ഉഴുന്നും നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അരി കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നേരം ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അരി ഉഴുന്നും വെള്ളത്തിലിട്ടുണ്ട്. ഉഴുന്നിൻ്റെ അളവ് ഭയങ്കര കുറവാണ് ഇൻഡേറിയപ്പത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഗ്ലാസ് കൊണ്ട് ഞാൻ അരി എടുത്തിട്ടുള്ളത്. രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു 1/2 ഗ്ലാസും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടില്ല, അത്രയും ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇൻഡേറിയപ്പത്തിലേക്ക് കുറച്ച് കൂട്ടുകൾ തയ്യാറാക്കി എടുക്കാണ്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരത്തിലേക്ക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും 2 പോറ്റ് വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണിത്. ഇനി കുറച്ച് കറിവേപ്പില, നാളികേരം കൊത്തിയത്, ചുവന്നുള്ളി അരിഞ്ഞത്. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നാളികേരം കൊത്തിയതൊന്ന് മുരിച്ച് മാറ്റി വയ്ക്കാം. കുതിർത്ത് വെച്ച അരി അരച്ചൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നാളികേരം വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. ഒരുപാട് കരിഞ്ഞു പോകണ്ട. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിന്ന് എണ്ണയിൽ മാറ്റി വയ്ക്കാം. നാളികേരം മൂപ്പിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ഒന്നൊരു പകുതി വാടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉള്ളിയും നാളികേരം കൊത്താണ് അതിൻ്റെ കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അരിയും ഉഴുന്നും അരച്ചെടുത്തു. അരച്ച് വെച്ച അരിയും ഉഴുന്നിലേക്ക് നാളികേരം നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ച നാളികേരം ഇട്ട് കൊടുക്കുക. ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് വെച്ചതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. നമ്മൾ ദോശയുടെ മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ വേണം ഈ മാവ് കലക്കിയെടുക്കാൻ. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. മാവ് കലക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കുക. രണ്ട് രീതിയിലാണ് ഇൻഡേറിയപ്പം തയ്യാറാക്കി എടുക്കാറ്. രണ്ട് രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ പരത്തി ഇങ്ങനെ കൊടുക്കുക.
മൂടി വെക്കുക. തീയൊന്ന് കുറച്ച് ഇട്ടിട്ട് രണ്ട് ഭാഗവും മൊരിയിച്ചെടുക്കുക. ഇതാണ് ഒരു രീതി. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നു, ഇതൊന്ന് മറച്ചിടാം. മറച്ചിട്ടിട്ട് ആ ഭാഗം കൂടി മൊരിയിച്ചെടുക്കുക. ഇനി അടുത്ത രീതി, നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കണ മാതിരി ഒരു ഇഡ്ലി ചെമ്പ് വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണക്കെ ഒന്ന് തടവി അതിലേക്ക് മാവ് ഒഴിച്ച് വട്ടയപ്പൊക്കെ വേവിക്കണ മാതിരി ആവിക്ക് കയറ്റി വേവിച്ചെടുക്കാം. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കില്ല, കാരണം പുളിപ്പിക്കില്ലേ മാവ്. പുളിപ്പിച്ചിട്ടല്ല ഇണ്ടേറിയപ്പം ഉണ്ടാക്കാം. അരച്ച് കയ്യോടെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കും.